ഷംന, രാജേഷ് പിള്ളക്ക് ഒരു ആരോപണം കണ്ടു, എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഞാനത് നോട്ട് ലൈക്ക് ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടായിരുന്നില്ല ഞാനത് പറഞ്ഞത്. ലൈക്ക് ഇപ്പോ എനിക്ക് സംഭവിച്ച കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു രാജേഷ് പിള്ളക്ക് എതിരായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാനത് പടം ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്കങ്ങനെ ഫൈറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊരു അടി ഉണ്ടാക്കണം, ഞാൻ അഭിനയിച്ച് ഡയറക്ടറായിട്ട് അടി ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല. ഞാനും രാജേഷ് ഫ്രണ്ട്സായിരുന്നു, എന്നോട് പറഞ്ഞ ക്യാരക്ടർ ആയിരുന്നില്ല രാജേഷ് പിള്ള ചെയ്തതായിരുന്നത്. സോ അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടുള്ളു. സത്യമാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു കോൺട്രിബ്യൂട്ടി ആക്കണമെങ്കിൽ ഞാൻ മുന്നേ ആക്കിയിട്ടുണ്ടാവും. കാരണം മിലിയിൽ എന്നോട് പറഞ്ഞ റോൾ ആയിരുന്നില്ല രാജേഷ് പിള്ള എന്നോട് എടുത്തത്. സോ അതിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മില്ലിയിൽ എന്നോട് പറഞ്ഞത് വേറൊരു ക്യാരക്ടറാണ്. എന്നോട് മില്ലിനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മില്ലിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യം. മില്ലിനൊരു ഇന്റർവ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ആസ് എൻ ആക്ട്രസ്, കാരണം ഇതാണ്. കാരണം ആ സമയത്തും ഞാൻ അസോസിയേഷൻസിനൊക്കെ വിളിച്ചപ്പോഴും ഞാൻ ആർക്കും വില്ലിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമേ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ. റീസൺ ഇടാൻ നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ എന്തായാലും ചെയ്യും, അതുകൊണ്ടാണല്ലോ. കാരണം മലയാളം ഇസ് ഓൾവേസ് മൈ ഫസ്റ്റ് പ്രിഫറൻസ്. മലയാളം തന്നെയാണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. ഒരിക്കലും മലയാളം ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നല്ല റോൾസിന് വിളിച്ചാൽ ഞാൻ ചെയ്യും. അതൊരു ഹീറോയിൻ റോൾ, അതും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു ഹീറോയിൻ റോൾ തന്നെയാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരിക്കലും മില്ലി സൈൻ ചെയ്യുന്നു. കാരണം മില്ലി അമലപ്പോളാന്ന് എനിക്കറിയാം. ഓപ്പോസിറ്റ് റോളിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എനിക്കറിയാം. ഒരിക്കലും അമലപ്പോളിന്റെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഇല്ലാന്നും എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പടം കമ്മിറ്റ് ചെയ്തത്. പക്ഷെ ഇത്രയും കുറവായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അതിൽ തന്നെ അവർ യൂസ് ചെയ്യാത്ത ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളൂ, ഇത്രയും കുറച്ചേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ. പിന്നെ ആ സോങ് ബിറ്റിലൊക്കെ ഒരു സോങ് ബിറ്റിൽ ഞാൻ വരുന്നുണ്ട് അല്ലേ? അത് ഞങ്ങൾ ഒരു ദിവസം ഫുൾ ഷൂട്ട് ചെയ്ത് സാധനമാണ്. എന്നിട്ട് ആ സോങ് ബിറ്റിൽ എന്താ ഞാൻ ഉള്ളത്? സോ അതൊക്കെ ഇറ്റ്സ് നോട്ട് ജെന്യുൻ അല്ലത് ഒരിക്കലും. ഞാൻ അവർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഒരു അപ്കമിങ് ഹീറോയിനോ അല്ലെങ്കിൽ ന്യൂ ഫേസിനെ വെച്ചെടുക്കാം. എന്തിനാണ് ഹീറോയിനെ വെച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ? എനിക്ക് രാജേഷ് പിള്ളയോട് എന്തായിരുന്നു ഒരു റെസ്പെക്ടിങ് ക്യാരക്ടർ, ഈക്വൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതും ഞാൻ അങ്ങനെ പോയി എടുത്ത ചെയ്യുന്നു അല്ല. അവർ എന്നെ വിളിച്ചു, രാജേഷ് പിള്ളയാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ ക്ലൈമാക്സ് ഇതായിരുന്നില്ല, എന്നോട് പറഞ്ഞ ഒന്നും ഇതായിരുന്നില്ല, എന്റെ ക്യാരക്ടർ അങ്ങനെയായിരുന്നില്ല. അപ്പോൾ രാജേഷ് പിള്ള അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഒരു ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്റെ തെറ്റുമല്ല, രാജേഷ് പിള്ളയുടെ തെറ്റുമല്ല. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഒന്നും സംസാരിക്കാതെ ഞാൻ ക്ലൈമാക്സ് എടുക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നില്ല. കാരണം അതിന്റെ ക്ലൈമാക്സ് ഞാൻ എന്തിനാണ് ഒരു സാമ്പാറിന്റെ കഷ്ണം പോലും ഉപയോഗിക്കേണ്ട ആവശ്യം ക്രൗഡിന്റെ അകത്ത്? അതിന്റെ ആവശ്യം എനിക്കില്ലാന്ന് തോന്നി. എന്നാ കൺഫ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ഒരുപാട് സിനിമകൾ ഞാൻ ഈയിടെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ യൂഷ്വലി ഒരുപാട് സിനിമകൾ കാണാറില്ല. പിന്നെ ഞാൻ എന്തിനാണ്, ഞാൻ യൂഷ്വലി സിനിമ കാണുന്നത് വളരെ റയർ ആയിട്ടാണ് സിനിമകൾ കാണുന്നത്. അത് അതുമാത്രമല്ല, നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യാത്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പിന്നെ ദിനം ഞാൻ സിനിമ ചെയ്യേണ്ട ആവശ്യം. ഇപ്പൊ ഞാൻ ചട്ടക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ ആസ്ക് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, നരേന്റെ വൈഫായിട്ട്. എന്നോട് പേർ എന്താണ് പറഞ്ഞത് അതെടുത്തു. പക്ഷെ എല്ലാ സിനിമകളും അവർ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ചെറിയ ചേഞ്ചുകൾ വരുത്തിക്കും, പക്ഷെ അത് ഒരുപാട് ചെയ്തിട്ട് കണ്ടവർക്കും അറിയാം ഞാൻ എന്തിനാണ് ചെയ്തേന്ന് അല്ലേ. എനിക്ക് എന്താണ് അതിന് ബെനിഫിറ്റ്? ഒരു മില്ലിന്റെ പാട്ടായത് കൊണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ റെക്കമെൻഡേഷൻ പാട്ട് കൂട്ടാൻ പറ്റില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. കാരണം ചട്ടക്കാരി മൂവി വാസ് നോട്ട് എ ഗുഡ് ഫിലിം, ഹിറ്റ് ആയിരുന്നില്ല. ബട്ട് അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു സിനിമയാണ് ചട്ടക്കാരി. നല്ല ഭാഷകളിൽ ഇപ്പൊ ഞാൻ മഹേഷ് ബാബുവിന്റെ കൂടെ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അതിന് സെക്കൻഡ് പാർട്ട്, എന്റെ തെലുഗു മൂവിന്റെ സെക്കൻഡ് പാർട്ട് റിലീസാണ്, അതുണ്ട്. പിന്നെ ഓംകാർ എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ ഒരു പടം ഞാൻ ചെയ്തു. ഹിമാലയ എന്ന് പറഞ്ഞത് അതൊക്കെ തീ സ്റ്റൈൽ, അതുപോലത്തെ ഒരു ക്യാരക്ടർ. അപ്പം ഈ മൂന്ന് പടങ്ങളും അത് കൂടാതെ തമിഴിൽ ജയന്തവിയുടെ കൂടെ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്റെ റിലീസ് ഉള്ളത്. ഞാനിപ്പോൾ ഒരു തെലുഗു മൂവിയും ഒരു തമിഴ് മൂവിയും സൈൻ ചെയ്തു.